അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ രണ്ട് ഗ്ലാസ് പാലാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഗ്ലാസ് പാലിനകത്തിൽ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലേവർ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഓട്സ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. മധുരം ആവശ്യത്തിനില്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ അടിയിൽ ഒന്നും കട്ട കുത്തി നിൽക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കുകയാണ്. ഇത് ചൂടാക്കുമ്പോൾ അടി പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതൊരു 10 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിനെ ഞാൻ റൂം ടെമ്പറേച്ചറിലൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുൽഫിയുടെ ഇത് മോൾഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിനകത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് ഏകദേശം ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വെച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇനിയും ചോക്ലേറ്റ് ആണ് റെഡിയാക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് ഡയറി മിൽക്ക് കുറച്ച് ചോക്ലേറ്റ്സ് എൻ്റെ കയ്യിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇതപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെള്ളം അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, അതിൻ്റെ മുകളിൽ നമ്മളിതേപോലെ പാത്രത്തിൽ വെച്ച് ഒന്ന് ചൂട് കയറി വരുമ്പോൾ തന്നെ ഇത് മെൽറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് മെൽറ്റ് ആകുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത്. അതുകൊണ്ട് നമ്മളതിന് ആവശ്യമായ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 6 മണിക്കൂർ ആയിട്ടുണ്ട് ഞാനപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് വെളിയിൽ. ഇപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുൽഫി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് റെഡിയായി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റും പാകമാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ 1 സെക്കൻഡ് കൊണ്ട് അകത്തുള്ള ഐസിൻ്റെ ആ ഒരു തണുപ്പ് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിരിക്കും. അപ്പോൾ ഇതേപോലെ കുൽഫി എടുത്ത് ഇതേപോലെ ചോക്ലേറ്റിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അതിൽ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഇതിലും കൂടുതൽ ലൂസായി പോയാൽ ഇത് ഒഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുൽഫിയെല്ലാം ഇതേപോലെ ഞാൻ ചോക്ലേറ്റ് ബാറാക്കി ചോക്കോ ബാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണിത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോക്കോ ബാർ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം കണ്ടാൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ആ തണുപ്പടിക്കുന്നതിനനുസരിച്ച് ഇത് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് ഇതേപോലെ ആ ഒരു ഫ്രീസറിനകത്തിൽ ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെ ആ ഗ്രില്ലിലേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. 2 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി വെച്ചിട്ടെടുക്കാം. ബാലൻസ് ഉള്ള ചോക്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട, ഇതേപോലെയുള്ള മോൾഡിൽ അല്ലെങ്കിൽ ചെറിയ ടിന്നിലൊക്കെ ഒഴിച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോക്കോ ബാർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട്.